എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് ഇടുക്കി പാറത്തോട് ചിന്നാറിലെ ഒരു കർഷകയാണ്. അടുക്കളത്തോട്ട മത്സരത്തിൽ കർഷക ജ്യോതി 2023 തിരഞ്ഞെടുക്കപ്പെട്ട രമ്യ ലിജീഷും അമ്മയുമാണ്. അമ്മയുടെ പേര് ലീല. അമ്മയുമാണ് നമ്മളോടൊപ്പം ഉള്ളത്. നിങ്ങളുടെ ഈ അടുക്കളത്തോട്ടം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഈ വീടിനോട് ചേർന്ന് തന്നെ നമ്മൾ പച്ചക്കറികൾ നട്ടുപരിപാലിക്കുക, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുക. എന്തൊക്കെയായിരുന്നു പ്രവർത്തനം? 101 പച്ചക്കറികളായിരുന്നു പറഞ്ഞിരുന്നത്. അതിനായിരുന്നു ഞങ്ങൾക്ക് അടുക്കളത്തോട്ട മത്സരത്തിൽ സെന്റ് ജോർജ് ചർച്ചിന്റെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. പാറത്തോട് സെന്റ് ജോർജസ് ഇടവകയിൽ ഒന്നാം സമ്മാനം കിട്ടി. 101 കൂട്ടം ഉണ്ടായിരുന്നോ? അത് ശരി. ഇപ്പൊ ഇവിടെ കുറെ കാണുന്നുണ്ട്, പഴവർഗ്ഗങ്ങളോട് കൂട്ടിയിട്ടാണ് അല്ലേ. അപ്പൊ നമുക്കൊന്ന് പരിചയപ്പെടുത്താം, അമ്മയും മകളും കൂടിയിട്ട് ഒന്ന് പരിചയപ്പെടുത്തണം. റോസ ഉണ്ടായിരുന്നു, പിന്നെ മാംഗോ സ്റ്റിംഗ്, അമ്പഴം, സ്റ്റാർ ഫ്രൂട്ട്, മത്ത, കുമ്പളം, ചീര, ചുമല ചീര, പച്ചചീര, അഞ്ചന ചീര ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം കൂടെ കൂട്ടിയിട്ട് 101 അല്ലേ. അതാണ് ഇപ്പൊ രമ്യ, ഇത് അമ്പഴം അല്ലേ. അമ്പഴം ഇത് എന്താ, ഇതിന്റെ പേര് സ്വീറ്റ് അമ്പഴം. എന്താ സ്വീറ്റ് അമ്പഴം? മധുര അമ്പഴം അല്ലേ. ഇത് എത്ര ചുവടുണ്ട്? 4 ചുവട്. 4 ചുവട്. പിന്നെ ഇങ്ങനെ വന്നു കഴിയുമ്പോ പൂച്ചെടികളുണ്ട്, സ്റ്റാർ ഫ്രൂട്ട്, പൂച്ചെടികൾ കാണുന്നുണ്ട്, വെള്ളരി ഉണ്ടായിരുന്നു, മത്ത, പിന്നെ ബീൻസ് തന്നെ, പയർ തന്നെ 3, വയലറ്റ്, വെള്ള. ഇതെന്താ ഇപ്പൊ കാണുന്നത്? കുക്കുംബർ അല്ലേ. കുക്കുംബർ. കുക്കുംബർ കായ്ച്ചു തുടങ്ങി. ഇതോ ഇത്, ഇത് മുന്തിരി. മുന്തിരി ഉണ്ട്. വൈറ്റ് ഞാവല്. വൈറ്റ് ഞാവല്. റംബുട്ടാൻ. റംബുട്ടാൻ. മാവ്. കൂർക്ക ഉണ്ടായിരുന്നു. കൂർക്ക പറിച്ചതാണ്. പിന്നെ ഇവിടെ എന്താ ഇപ്പൊ കുറെ, ഇത് ചീനിയൊക്കെ നട്ടായിരുന്നതായിരുന്നു. എല്ലാം അച്ചളി ശല്യം വന്നു കഴിഞ്ഞാല് പച്ചക്കറി നമ്മള് ചെറുതില് നട്ട് കഴിയുമ്പോ അത് അച്ചള് മൊത്തം അതിന്റെ തണ്ട് സഹിതം തിന്നിട്ട് പോവും, പിന്നെ അത് ചീഞ്ഞു പോവും. വീണ്ടും നടാൻ വേണ്ടിട്ട് തവാർന്ന് ചെയ്തിരിക്കുകയാണ് അല്ലേ. പയർ ഏതൊക്കെയാണ് രമ്യ? ഇപ്പൊ വെള്ള, വയലറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ പരിപാലനം പ്രത്യേകിച്ച് നമുക്കറിയാം, പച്ചക്കറികളൊക്കെ നമുക്ക് ജൈവ രീതിയിലാണ് പരിപാലിക്കേണ്ടത് അല്ലേ. എന്തൊക്കെയാ പരിപാലനം കൊടുക്കുന്നത്? ചാണാനും മണലും മണ്ണും കൂടെ ആദ്യം മിക്സ് ചെയ്ത് നമ്മള് കവറ് നിറയ്ക്കണം. അത് കഴിഞ്ഞിട്ട് ചപ്പ്, ഈ തൊഴുത്തിൽ നിന്നുണ്ടാവുന്ന ചപ്പ് ഇതിന്റെ സൈഡില്. ഏറ്റവും കൂടുതൽ ആദായം കിട്ടിയത് ഏത് പച്ചക്കറിക്ക്? ഏറ്റവും കൂടുതൽ പിന്നെ ചൊരക്കാന്ന് പറഞ്ഞൊരു സൈസ് സാധനം ഉണ്ടായിരുന്നു, അത് നിറച്ചുണ്ടായിരുന്നു ഇവിടെ നിന്നോട്ട് അവിടെ. അത് ശരി, അതെ പാകി നിർത്തിയിട്ടുണ്ട്. അപ്പൊ 101 കൂട്ടം പച്ചക്കറികള് കൃഷി ചെയ്ത് അടുക്കളത്തോട്ട മത്സരത്തിൽ ഫസ്റ്റ്, അതായത് പാറത്തോട്ടുകയില് അടുക്കളത്തോട്ട മത്സരത്തില് ഫസ്റ്റ് നേടിയ വീട്ടമ്മയും അമ്മയുമാണ് ഈ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയത്. എന്തായാലും ഇപ്പോഴും നമ്മൾ വരുമ്പോൾ കാണുന്നത് പച്ചക്കറികളൊക്കെ ആയി വരുന്നതേ ഉള്ളൂ അല്ലേ. അടുത്തതെല്ലാം നട്ടു കയറി വരും. എന്തായാലും ഒരുപാട് സന്തോഷം.